രാജ്യാന്തര യോഗാ ദിനത്തിന്റെ ഭാഗമായി രാജ്യം യോഗാ ദിനം ആചരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റും നടന്ന യോഗാ ദിനാചരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. രാജ്യാന്തര യോഗാ ദിനത്തിന്റെ ഭാഗമായി രാജ്യം യോഗാ ദിനം ആചരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ദിനാചരണം സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റും നടന്ന യോഗാ ദിനാചരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. 9th അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഉപ്പുതോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. ജീവിതശൈലിയിലുണ്ടാകുന്ന വ്യതിയാനം മൂലം വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, സ്ട്രോക്ക് മുതലായവയെപ്പറ്റി കൃത്യമായ അവബോധം നൽകുന്നതിനും അവയെ പ്രതിരോധിക്കുന്നതിന് ഉതകുന്ന യോഗ പരിശീലനത്തോടു കൂടിയ ജീവിതശൈലി പ്രചരിപ്പിക്കുന്നതിനുമായാണ് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. വസുധൈവ കുടുംബത്തിന് എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിന സന്ദേശം. ഉദ്ഘാടന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് സീമോൻ വാസു അധ്യക്ഷത വഹിച്ചു. മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി ഉദ്ഘാടനം നിർവഹിച്ചു. മരിയാപുരം ഗ്രാമപഞ്ചായത്തിൽ യോഗ ക്ലബിന് തുടക്കം കുറിച്ചതായും ആദ്യഘട്ടത്തിൽ ഒരു വാർഡിലാണ് നടപ്പിലാക്കുന്നത് എന്നും ജിൻസി ജോയി പറഞ്ഞു. മുഴുവൻ വാർഡുകളിലേക്കും മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പഞ്ചായത്തിലെ മുഴുവൻ ഘടക സ്ഥാപനങ്ങളിലും യോഗ രാവിലെ പ്രവൃത്തി ദിവസം രാവിലെ 10 മിനിറ്റ് യോഗയ്ക്കായിട്ട് മാറ്റി വെക്കണം എന്നുള്ള നിർദ്ദേശം ഇത് തന്നെ കൊടുക്കുന്നതായിരിക്കും. ഒപ്പം നിങ്ങൾ വീട്ടിൽ 10 മിനിറ്റ് എല്ലാ ദിവസവും യോഗ ചെയ്യാനായിട്ട് കൃത്യനിഷ്ഠ ഉണ്ടാവണം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് യോഗാ ദിനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായി. മരിയാപുരം ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രൈസാനി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ആയുർവേദ പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു. നാരകക്കാനം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി ഡോക്ടർ ഹുസ്ന യോഗദിന സന്ദേശം നൽകി. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് അംഗം ബെന്നിമോൾ രാജു, യോഗ പരിശീലകൻ ഹരിപ്രസാദ് വി എസ്, സീനിയർ അസിസ്റ്റന്റ് ബിനോജ് എം ആർ, സണ്ണി ജോൺ തുടങ്ങിയവർ യോഗത്തിൽ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി യോഗ പരിശീലനവും നടത്തി. പച്ചടി ശ്രീനാരായണ എൽ പി സ്കൂൾ അങ്കണത്തിൽ യോഗ അധ്യാപകനായ സതീഷ് കെ വി കുട്ടികൾക്ക് യോഗ പരിശീലനം നൽകി. സംഗീത ദിനാചരണത്തെ തുടർന്ന് അധ്യാപിക ആര്യ കെ പി കുട്ടികൾക്ക് സംഗീത ക്ലാസ് നടത്തി. സ്കൂൾ മാനേജർ സജി പറമ്പത്ത് യോഗ ദിനാചരണവും സംഗീത ദിനാചരണവും ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു പുളിക്കലയടത്ത് യോഗദിന സന്ദേശം നൽകി. പച്ചടി എസ് എൻ എൽ പി സ്കൂളിന്റെ അങ്കണത്തിൽ വളരെ സമുചിതമായ രീതിയിൽ ഈ രണ്ടു ദിനാചരണങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പരിപാടികൾ നടത്തിയത്. യോഗ അഭ്യാസ മുറകളും യോഗാസനങ്ങളും കുട്ടികളെ പരിശീലിപ്പിച്ചു. അതോടൊപ്പം തന്നെ സംഗീതത്തിൻ്റെ പ്രാധാന്യവും കുട്ടികൾക്ക് വ്യക്തമാക്കി കൊടുത്തു. ദിനാചരണങ്ങൾ നടത്തുന്നതിലൂടെ കുട്ടിക്ക് ആ ദിനത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാവുകയും ദൈനംദിന ജീവിതത്തിൽ ഇത്തരം യോഗയും സംഗീതവും ഒക്കെ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് തിരിച്ചറിയാനും ഇതിലൂടെ സഹായകമായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അധ്യാപകരായ സുജാത എം ആർ, സതീഷ് കെ വി, എബിൾ പി കെ, ആര്യ കെ പി, ആശാലക്ഷ്മി, അലൻ വർഗീസ്, സുനിത സുരേഷ്, ദീപ്തി എ സി, ജയലക്ഷ്മി, ഷീജ മഹേഷ്, വിജയലക്ഷ്മി, രാജി തുടങ്ങിയ അധ്യാപകർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി.